Allahu Akbar, Allahu Akbar, Allahu Akbar. La ilaha illallahu, Allahu Akbar. Allahu Akbar wa lillahi alhamd. Hi dear friends, assalamu alaikum. Ella kootukarkkum pudiyor video ilekku swagatham. Idu eedu vlog aanu naan upload cheyan korchu late aayittundu. Rendu divasayittu uploading inde cheriya oru prashnam undayirunnu adu pole thanne range inde nalla prashnam undu adu kondaanu. Appo ini namukku nere video ilekku pogam. Appo raavile thanne chaayi odichittu baaki kaaryangalokka thodangaanu vicharichittu adinayittu nindukkaanu. Chaayikku nammal pratheechu kadi onnum undaakittilla raavile breakfast thale divasathe samosayil odukkirukkaanu. Karanam indu perunaalaanallo appo adinum koodi nindittundengil nalla late aayi pogule. പിന്നെ ഇന്ന് ഈസി ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കാൻ പോണത് പിന്നെ സേമിയ പായസം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി മന്തിക്കുള്ള റൈസ് വേഗം തന്നെ വെള്ളത്തിലിട്ട് വെക്കണം വെള്ളത്തിൽ രണ്ട് മണിക്കൂർ കുതിരാനായിട്ട് ഇട്ട് വെക്കണമല്ലോ എന്നും രാവിലെ പെരുന്നാളിന് അഞ്ച് മണിക്കൊക്കെ എണീറ്റിട്ട് നമ്മൾ രാവിലത്തെ ജോലിയൊക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് വെക്കാറുണ്ട് കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം ആരും വരാനുമില്ല അതുപോലെ ആർക്കും പോകാനും പറ്റില്ലല്ലോ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അപ്പോൾ പിന്നെ കുറച്ച് ലേറ്റായിട്ടാണൊക്കെ ഉണ്ടാക്കാനായിട്ട് പോയത് ആ അരി വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ച സമയം കൊണ്ട് ഞാനിവിടെ കുമ്പളങ്ങാക്കറി റെഡിയാക്കിയിട്ടുണ്ട് പച്ചിക്ക് മന്തി ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് പപ്പടവും കുമ്പളങ്ങാക്കറിയും വെറും ചോറും വേറെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഏസി മന്തി ആയതുകൊണ്ട് പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ പണിയൊക്കെ പെട്ടെന്ന് തീരുമല്ലോ അപ്പോൾ അതിനായിട്ടുള്ള മസാലയൊക്കെ ഇങ്ങനെ ഇവിടെ പുരട്ടി വെച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ഒരു എൻ്റെ വീട്ടിൽ ഇഫ്താറിൻ്റെ പാർട്ടിയിൽ കാണിച്ചിട്ടുണ്ട് ശരിക്കും മന്തിൻ്റെ റെസിപ്പി അതുകൊണ്ട് നേരെ ഒന്നും കാണിക്കുന്നില്ല പിന്നെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല പാട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ പെച്ച് മീഡിയ വണ്ണിൽ നല്ല പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു പെരുന്നാളിന് നമുക്ക് ആ രസമൊക്കെ ഒന്ന് കിട്ടണമെങ്കിൽ ഇതുപോലെ മാപ്പിളപ്പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പെരുന്നാളിൻ്റെ ഫീലൊക്കെ കിട്ടുമല്ലോ ഈ പ്രാവശ്യം ആർക്കും പള്ളിയിലും പോകാൻ പറ്റില്ല അതുപോലെ തന്നെ തെക്കുപേറും ഒന്നും കേൾക്കുന്നില്ലല്ലോ അപ്പോൾ പെരുന്നാളാണ് എന്ന് തോന്നുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ പാട്ടൊക്കെ കേട്ടിട്ട് കുറച്ച് നേരം അങ്ങനെ നിന്നു അപ്പോൾ ഞാൻ ചിക്കൻ അടുപ്പിൽ വെച്ചിട്ടാണ് പാട്ടൊക്കെ കേൾക്കാൻ പോയത് പാട്ടൊക്കെ കേട്ട് വന്നപ്പോൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ചോറ് വെച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പായസം വെക്കാനായിട്ട് നിന്നപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് അതാ ചെറുപയറിൻ്റെ പായസം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കൂടുതൽ ആരും ഇല്ലല്ലോ കഴിക്കാൻ അപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ വേറൊരു ദിവസം പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ആ സമയമായപ്പോൾ പിന്നെ പണികളൊക്കെ തീർന്നല്ലോ അപ്പോൾ പിന്നെ മക്കൾക്ക് പെരുന്നാളാണെന്നുള്ള ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏത് ഡ്രസ്സാണ് ഇടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കുക്കുവിന് പിന്നെ പുതിയ ഡ്രസ്സ് എന്ന് ഇല്ല മൾട്ടി കളർ ഫ്രോക്ക് കണ്ടാൽ പിന്നെ എപ്പോഴും പിന്നെ അത് തന്നെ പറ്റുള്ളൂ അപ്പോൾ പിന്നെ രണ്ടാക്കും അതേപോലെ തന്നെ ഒരേപോലെ ഡ്രസ്സ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുക്കുവിന് പിന്നെ ഒരുങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട അപ്പോൾ മേക്കപ്പിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ് കുട്ടികൾക്കും പെരുന്നാളാണെന്നുള്ള ഫീലൊക്കെ തോന്നണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക അതുപോലെ ഫോട്ടോ എടുക്കുക എല്ലാവർക്കും അയച്ചു കൊടുക്കുക അത്രയാണല്ലോ ഇക്കൊല്ലത്തെ പെരുന്നാൾ നമ്മളെ ഈ സിറ്റുവേഷനൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം നമ്മൾ പണ്ടത്തെ പോലെ തന്നെ പെരുന്നാളൊക്കെ ആഘോഷിക്കാൻ പറ്റട്ടെ എല്ലാവർക്കും സാധാരണ നമ്മളെ വീട്ടിൽ പെരുന്നാൾ എന്ന് പറയുമ്പോൾ നാല് നാത്തുമാരും വൈക്കുള്ള മക്കളും എല്ലാവരും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ ശരിക്കൊരു വലിയൊരുനാൾ തന്നെ ആയിരിക്കും ചെറിയൊരുനാളും നമുക്ക് വലിയൊരുനാളായിട്ടാണ് ഫീൽ ചെയ്യുക കാരണം നല്ല രസമായിരിക്കും എല്ലാവരും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് കാരണം ആർക്കും വരാൻ പറ്റില്ല അതേപോലെ തന്നെ എനിക്ക് എൻ്റെ വീട്ടിലൊന്നും പോകാനും പറ്റില്ല അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുക അതുപോലെ കുട്ടികളൊക്കെ കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടു ഇക്കൊല്ലത്തെ പെരുന്നാളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫോണിലൂടെ വീഡിയോ കോളിലും സാധാരണ കോളിലൊക്കെ ആയിട്ട് അങ്ങനെ വിഷസൊക്കെ കൈമാറി എല്ലാവരും അങ്ങനെയായിരിക്കും പെരുന്നാൾ കഴിച്ചിട്ടുണ്ടാവുക എല്ലാ വർഷവും നമ്മൾ നാത്തൂമാരെ കൊണ്ടുവരാൻ പോകും അതേപോലെ തന്നെ ഒവിനോലെ എല്ലാവരും വന്നിട്ട് നമ്മളിവിടെ പെരുന്നാൾ ആഘോഷിക്കും ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമായിരിക്കുമല്ലോ ഈ അങ്ങനെ പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് മക്കൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഈ ലോക്ക്ഡൗൺ തുടങ്ങുന്നതിൻ്റെ മുന്നേ കുറേ പേരൊക്കെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും പെരുന്നാളിന് വേണ്ടിയിട്ട് ഞങ്ങൾ എളാപ്പാൻ്റെ മോൻ്റെ കല്യാണം ഉണ്ട് മെയ് 20 അപ്പോൾ അന്ന് എല്ലാവരും ഒരേപോലെ ഡ്രസ് കോഡൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് പെരുന്നാളിന് ഡ്രസ്സ് എടുത്തിട്ടില്ല കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇപ്പോൾ കല്യാണവും കൂടാൻ പറ്റാതെ ആയി അതേപോലെ തന്നെ പെരുന്നാളിന് ഡ്രസ്സ് ഇല്ലാതെയായി പക്ഷേ അതൊന്നും കുഴപ്പമില്ല നമുക്ക് ഡ്രസ്സ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പോൾ ഉള്ളതിൽ ഏതെങ്കിലും ഒരു നല്ല ഡ്രസ്സ് ഇടുക എന്നല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ അനിയത്തിൻ്റെ പ്രസവത്തിന് വണ്ടറലിന് വേണ്ടിയിട്ട് ഒരു ഷറാറ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതാണ് പെരുന്നാളിന് ഫോട്ടോ എടുക്കാനായിട്ട് ഇട്ടത്
അങ്ങനെ പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ എല്ലാവർക്കും വാട്സപ്പിലൊക്കെ സെൻഡ് ചെയ്തു, അതുപോലെ സ്റ്റാറ്റസൊക്കെ വെച്ചു. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നത്. പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനൊന്നും നിന്നില്ല, കാരണം പ്ലേറ്റിൽ കൂടുതലായിട്ട് ഇങ്ങനെ മേശയിൽ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നല്ല രസമായിരിക്കും, വീഡിയോ എടുക്കുമ്പോഴൊക്കെ. പിന്നെ അതൊക്കെ പിന്നെ നമ്മൾ തന്നെ കഴുകി വെക്കണമല്ലോ, അപ്പോൾ റിസ്ക് എടുക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സാധാരണ പോലെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ആ സമയമായപ്പോൾ നല്ല മഴയായിരുന്നു. ഇത് പിന്നെ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണിട്ട് ഞാൻ അതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. പെരുന്നാളിന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞതായിരുന്നു ഉമ്മ, പൊടി ഉണ്ടാക്കുക എന്നാണ്, കുഞ്ഞിപ്പൊടി ഉണ്ടാക്കുക എന്നാണ് ഉമ്മ പറയുന്നത്. എന്താ അതിൻ്റെ ശരിക്കും പേര് നിനക്കറിയില്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ മാവ് വാട്ടിയെടുക്കൂലേ, അരിപ്പൊടി ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കൂലേ, അതേപോലെ വാട്ടിയെടുത്തിരിക്കുകയാണ് ഈ അരിപ്പൊടി. എന്നിട്ട് അതിങ്ങനെ അതിന് ചെറിയ ഓരോ പീസ് എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിലും അതുപോലെ തന്നെ ഇങ്ങനെ നീളത്തിലും ആയിട്ട് ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ പൊടി ഫുള്ളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഞാനിതിൽ പാലൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ആ ഇൻട്രസ്റ്റിലാണ് ഞാൻ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞത്. പക്ഷേ ഉണ്ടാക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ശർക്കരയിലാണ് ഉണ്ടാക്കണം എന്നുള്ളത്. എനിക്ക് ശർക്കര വലിയ ഇഷ്ടമല്ല, മധുരം കൂടുതലായിട്ട് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കുടിക്കാനായിട്ട്. പക്ഷേ ഉണ്ടാക്കണത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനെ ചെറിയ പീസ് എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് റൗണ്ടാക്കി എടുക്കുന്നുണ്ട്, അതുപോലെ നീളത്തിലാക്കി എടുക്കുന്നുണ്ട്. ആ ഷേപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കണത് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അതിങ്ങനെ കയ്യിൽ ഒട്ടി പിടിച്ചാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പാത്രത്തിൽ നിന്ന് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്, അതിലാണെന്നിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു 5-6 ശർക്കര എടുത്തിട്ട് അത് വെള്ളത്തിൽ ഒരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അമ്മ ബീഫും റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ബീഫ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ആദ്യത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ ഇവിടെ വെറും ചോറും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ശർക്കരയും വെള്ളം കൂടി ഒരുക്കി വന്ന സമയത്ത് അത് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് എത്ര ആവശ്യത്തിന് വെള്ളം വേണോ അത് ചേർത്ത് കൊടുക്കും. എന്നാൽ ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ കയ്യിൽ പ്രസ് ചെയ്ത് വിട്ട് മാറ്റി വെച്ചാൽ പിടി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു അരമുറി അല്ല ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിങ്ങനെ പാലൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിരിക്കുമല്ലോ കൺസിസ്റ്റൻസി. അപ്പോൾ അതൊന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുപോലെ ഇതിൽ കൊഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കുറുക്കം കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഒരു പായസത്തിൻ്റെ ആ ഒരു ഫീല് കിട്ടുമല്ലോ അതിനാണ്. അപ്പോൾ ഏകദേശം ഇത് ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ ആ പൊടിയൊക്കെ പൊടി ആദ്യം വേവിച്ചതാണല്ലോ, എങ്കിലും ഇതിൽ കടന്നിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ആ സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ പപ്പടം റെഡി ആക്കിയിട്ടുണ്ട്, അതുപോലെ പയറുപ്പേരിയുണ്ട്, ബീഫ് വരട്ടിയതുണ്ട്, കുമ്പളങ്ങ കറിയും ചോറും. പെരുന്നാളിൻ്റെ അന്ന് നമ്മളൊക്കെ മന്തി ഉണ്ടാക്കി അന്ന് പച്ചിക്ക് വേണ്ടിയിട്ട് ബീഫ് വരട്ടിയതും അതുപോലെ പപ്പടവും ഇതുപോലെ പയറുപ്പേരിയും കുമ്പളങ്ങക്കറിയും ഒക്കെ വെച്ചിട്ട് വെറുംചോറ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അന്ന് ബീഫ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെക്കാൻ മറന്നുപോയി. അപ്പോൾ അത് ഭയങ്കര ഐസായിരിക്കുമല്ലോ, അപ്പോൾ അത് ഐസ് പോയി കിട്ടാനായിട്ട് കുറേ ടൈം എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് ഉണ്ടാക്കിയില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ പിറ്റേ ദിവസമാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ അതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. അങ്ങനെ ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒന്നുമില്ലാതെ പ്രാർത്ഥനകൾ മാത്രമായിട്ട് നമ്മുടെ ഈ വർഷത്തെ പെരുന്നാളും കഴിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വർഷം നമ്മൾ ആദ്യം എങ്ങനെയാണോ പെരുന്നാൾ ആഘോഷിച്ചിരുന്നത് അതേ രീതിയിൽ നമുക്ക് ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.